വെൽക്കം ടു കോമ്പിറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ലിയ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് സൈക്കോളജിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഈ ഒരു ടോപ്പിക് ഒഴിച്ചു നിർത്തി നമുക്ക് ഒരിക്കലും സൈക്കോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്ട് പഠിക്കാനായിട്ട് പറ്റില്ല. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പഠിക്കാൻ പോകുന്നത്. നമുക്ക് നോക്കാം എന്താണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ മനോവിശ്ലേഷണ സിദ്ധാന്തം, അല്ലെങ്കിൽ മാനസിക അപഗ്രഥന സിദ്ധാന്തം, സൈക്കോ അനലറ്റിക് തിയറി എന്ന പേരുകളിലെല്ലാം അറിയപ്പെടുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത്. അപ്പൊ തിയറിയിലേക്ക് കടക്കുന്നതിന് മുൻപ് നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിനെ കുറിച്ച് കുറേയധികം കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് അല്ലെ. സ്വപ്നങ്ങളുടെ വ്യാഖ്യാനം എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിലാണ് അദ്ദേഹത്തിന്റെ ഇത്തരത്തിലുള്ള കോൺസെപ്റ്റുകളെല്ലാം നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ സിഗ്മണ്ട് ഫ്രോയിഡ് നമുക്കറിയാം ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ ബോധമണ്ഡലത്തിനേക്കാൾ കൂടുതൽ ആ വ്യക്തിയുടെ അബോധമണ്ഡലത്തെ കുറിച്ചാണ് പഠനം നടത്തേണ്ടത് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. അബോധമണ്ഡലത്തിന് പ്രാധാന്യം കൊടുത്ത് പഠനം നടത്തിയ വ്യക്തി. ഒരു വ്യക്തിയുടെ ബിഹേവിയറിന് അല്ലെങ്കിൽ വ്യവഹാരത്തെ നിയന്ത്രിക്കുന്നത് അവന്റെ ചെറുപ്പകാലത്തിൽ അവൻ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ്, അല്ലെങ്കിൽ അവന്റെ ആഗ്രഹങ്ങളാണ് അവന്റെ ഫ്യൂച്ചറിലെ ബിഹേവിയർ തീരുമാനിക്കുന്നത് എന്നൊക്കെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. മനോവിശ്ലേഷണ സിദ്ധാന്തമാണ്, സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് ആ തിയറി കൊണ്ടുവന്നിരിക്കുന്നത്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹം അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു വ്യക്തിയുടെ അബോധമണ്ഡലത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് പഠനം നടത്തിയ വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഇനി നമുക്ക് തിയറിയിലേക്ക് കടക്കാം. സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറി നമ്മൾ പഠിച്ചു തുടങ്ങുമ്പോൾ നമുക്ക് മെയിൻ ആയിട്ടും കവർ ചെയ്യേണ്ടത് മൂന്ന് പ്രധാനപ്പെട്ട കോൺസെപ്റ്റുകളാണ്. ആദ്യത്തേത് വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം, തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡയനാമിക്സ്. അതായത് വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമതായിട്ട് നമുക്ക് നോക്കാനുള്ളത് വ്യക്തിത്വ ഘടനയെ സംബന്ധിച്ച സിദ്ധാന്തം, തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. മൂന്നാമതായിട്ട് നമുക്ക് നോക്കേണ്ടത് മനോലൈംഗിക വികസനത്തെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ ചില കാഴ്ചപ്പാടുകളാണ്, തിയറി ഓഫ് സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ്. ഈ മൂന്ന് കോൺസെപ്റ്റുകളാണ് നമുക്ക് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയിൽ പഠിച്ചിരിക്കേണ്ടത്. അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ മൂന്ന് കോൺസെപ്റ്റുകളും. നമുക്ക് ഓരോന്ന് വീതം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു പോവാം. ആദ്യത്തേത് നമ്മൾ പറഞ്ഞു വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തം, അതായത് തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡയനാമിക്സ്. അതായത് ഈ ഒരു കോൺസെപ്റ്റിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിക്ക് പ്രധാനമായും മൂന്ന് തരത്തിലുള്ള മൈൻഡ് അല്ലെങ്കിൽ മനസ്സാണ് വരുന്നത്. ഓക്കെ, ഒരു വ്യക്തിക്ക് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള മനസ്സുണ്ട് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വയ്ക്കുന്നത്. ഏതൊക്കെയാണത്? ബോധ മനസ്സ്, ഉപബോധ മനസ്സ്, അബോധ മനസ്സ്. ദ കോൺഷ്യസ് മൈൻഡ്, ദ പ്രീകോൺഷ്യസ് മൈൻഡ്, ദ അൺകോൺഷ്യസ് മൈൻഡ്. ഇത്തരത്തിലെ മൂന്ന് മൈൻഡുകളെ കുറിച്ചാണ് അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഒരു കോൺസെപ്റ്റില് പറഞ്ഞു വെക്കുന്നത്. അതിൽ തന്നെ ബോധ മനസ്സ് എന്ന് പറയുന്നിടത്ത് എന്തൊക്കെയാണ് വരുന്നത്? നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ചില കാര്യങ്ങളുണ്ടല്ലേ, അങ്ങനെ നമ്മുടെ ഓർമ്മയുടെ ഉപരിതലത്തിൽ കിടക്കുന്ന സംഭവങ്ങളൊക്കെയാണ് എവിടെ വരുന്നത്? ഈ ബോധ മനസ്സിൽ അല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിൽ വരുന്നത്. നിത്യേനെ നടക്കുന്ന സംഭവങ്ങളാണ് ബോധ മനസ്സിൽ വരുന്നത്. പിന്നെ രണ്ടാമത്തെ കാറ്റഗറി വരുന്നത് ഉപബോധ മനസ്സാണ്, ദ പ്രീകോൺഷ്യസ് മൈൻഡ് അല്ലെങ്കിൽ ദ സബ് കോൺഷ്യസ് മൈൻഡ് എന്നൊക്കെ പറയുന്നുണ്ട്. ഉപബോധ മനസ്സിൽ എന്തൊക്കെയാണ് കിടക്കുന്നത്? അതായത് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരുന്ന കാര്യങ്ങളല്ല നമ്മുടെ ഉപബോധ മനസ്സിലുള്ളത്. മറിച്ച് എന്താണ്? നമുക്ക് പെട്ടെന്ന് ഓർമ്മയില്ല എങ്കിൽ കൂടെയും നമ്മൾ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ചില ഓർമ്മകളുണ്ടല്ലേ. നമ്മൾ ചിലപ്പോൾ കുട്ടിക്കാലത്തിന് പഠിച്ചതായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ച കാലത്ത് നമുക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങളായിരിക്കാം. അതൊക്കെ എന്താണ്, പെട്ടെന്ന് നമുക്കങ്ങനെ ഓർമ്മ വരില്ല, പക്ഷെ എന്താണ്, ചില കാര്യങ്ങൾ കാണുമ്പോൾ, ചില വ്യക്തികളെ കാണുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള ഓർമ്മകൾ വരും അല്ലേ. പക്ഷെ നമുക്ക് അവയെക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ളൊരു അവബോധം ഉണ്ടായിരിക്കുമോ? അതുണ്ടായിരിക്കില്ല. പക്ഷെ ഓർമ്മകളുണ്ട്, പൂർണ്ണമായ രീതിയിലല്ല എന്ന് മാത്രം. അത്തരത്തിലുള്ള ഓർമ്മകൾ വരുന്നത് ഉപബോധ മനസ്സിലാണ് അല്ലെങ്കിൽ ദ പ്രീകോൺഷ്യസ് മൈൻഡിലാണ് വരുന്നത്. മൂന്നാമത്തെ ഒരു മനസ്സിനെ പറ്റി അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അബോധ മനസ്സ്, ദ അൺകോൺഷ്യസ് മൈൻഡ്. ഈ അൺകോൺഷ്യസ് മൈൻഡിൽ കിടക്കുന്നത് എന്തൊക്കെയായിരിക്കും? നമ്മൾ ഒരിക്കലും ഇനി എന്താണ് ചിന്തിക്കാൻ, അല്ലെങ്കിൽ നമുക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത, നമുക്ക് വേദന തന്നിട്ടുള്ള കുറേയധികം അനുഭവങ്ങൾ ഉണ്ടായിരിക്കും. നമ്മുടെ ചെറുപ്പകാലത്ത് നടന്നിട്ടുള്ളതായിരിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഒരിക്കലും നേടിയെടുക്കാൻ പറ്റാതെ പോയ ചില ഇഷ്ടങ്ങളായിരിക്കാം, ചില പ്രിയപ്പെട്ടവരുടെ വേർപാടുകളായിരിക്കാം. ഇത്തരത്തിൽ നമ്മൾ ഒരിക്കലും വീണ്ടും ആഗ്രഹിക്കാൻ നമ്മൾ ഇഷ്ടപ്പെടാത്ത ചില അനുഭവങ്ങളുണ്ട്. അതെല്ലാം വരുന്നത് എവിടെയാണ്? നമ്മുടെ അബോധ മനസ്സിലാണ്. നമുക്കതൊരിക്കലും എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല? ഓർത്തെടുക്കാനായിട്ട് സാധിക്കില്ല. നമുക്ക് അതിനെക്കുറിച്ച് എന്താണ്, യാതൊരുവിധ അവയർനെസ്സും നമുക്ക് ഉണ്ടായിരിക്കില്ല. അപ്പൊ അത്തരത്തിലുള്ള ഓർമ്മകളാണ് അബോധ മനസ്സിൽ വരുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക, വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയുമായി സംബന്ധിച്ച സിദ്ധാന്തത്തിൽ പറയുന്നത് മൂന്ന് മൈൻഡിനെ പറ്റിയാണ് പറയുന്നത്. ഒന്നാമത്തേത് ബോധ മനസ്സാണ്,
നമ്മുടെ നിത്യജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഓർമ്മകൾ സംഭവങ്ങളൊക്കെയാണ് ബോധ മനസ്സിൽ വരുന്നത്. രണ്ടാമത്തെ വിഭാഗമായ ഉപബോധ മനസ്സിൽ വരുന്നത് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ഓർമ്മയില്ല, പക്ഷേ എന്താണ് നമുക്ക് ഓർത്തെടുത്ത് അല്ലെങ്കിൽ ഓർത്തെടുക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഓർക്കാൻ പറ്റുന്ന ചില അല്ലെ, അതൊക്കെയാണ് ഉപബോധ മനസ്സിൽ വരുന്നത്. അബോധ മനസ്സിൽ എന്താണ്, നമുക്ക് ഒട്ടും ഓർമ്മയില്ലാത്ത ചില സംഭവങ്ങൾ, ചില ആഗ്രഹങ്ങൾ, ചില വേർപാടുകൾ, അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് അബോധ മനസ്സിൽ വരുന്നത്. ഈ അബോധ മനസ്സിൽ കിടക്കുന്ന കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെ നിർണയിക്കുന്നത്. അതായത് അബോധ മനസ്സിൽ കിടക്കുന്ന നേടിയെടുക്കാൻ കഴിയാത്ത ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു വ്യക്തിയുടെ വ്യക്തിത്വം അല്ലെങ്കിൽ അവന്റെ ബിഹേവിയർ പാറ്റേണിനെ നിയന്ത്രിക്കുന്നത്. നമുക്ക് നെക്സ്റ്റ് കോൺസെപ്റ്റ് നോക്കാം. നെക്സ്റ്റ് അദ്ദേഹം പറയുന്നത് വ്യക്തിത്വത്തിന്റെ ഘടനയെ സംബന്ധിച്ച സിദ്ധാന്തമാണ്. ആദ്യം നമ്മൾ നോക്കിയത് ചലനാത്മകതയുമായി ബന്ധപ്പെട്ട് വരുന്ന, വ്യക്തിത്വത്തിന് ചലനാത്മകതയുമായി ബന്ധപ്പെട്ട് വരുന്ന കോൺസെപ്റ്റുകളാണ് നോക്കിയത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനായിട്ടുള്ളത് വ്യക്തിത്വത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു തിയറിയാണ്. അതിലെന്താണ്, മൂന്ന് വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുന്നുണ്ട്, മൂന്ന് ആശയങ്ങൾ അവിടെ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത് നമുക്ക് പഠിക്കാനായിട്ട് സിമ്പിൾ ആയിട്ടൊരു കാര്യം ഓർത്താൽ മതി. ഈ മൂന്ന് പേരും എന്താണ്, മൂന്ന് കുട്ടികളാണെന്ന് ഓർത്തിരിക്കാം. മൂന്ന് പേർക്കും വ്യത്യസ്ത തരത്തിലുള്ള ക്യാരക്ടറാണ് വരുന്നത്, വ്യത്യസ്ത രീതിയിലാണ് അവർ പെരുമാറുന്നത്, അവരെ നിയന്ത്രിക്കുന്നത് വ്യത്യസ്ത ശക്തികളാണ്. അപ്പോൾ നമുക്ക് ഓരോരുത്തരുടെയും പ്രത്യേകത എന്താണെന്ന് നോക്കാം. ഇത് നിങ്ങൾ മാറിപ്പോവരുത്. ആദ്യം നോക്കിയത് വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയാണ്. ഇത് ഈഗോ, സൂപ്പർ ഈഗോ എന്ന് പറയുന്ന ആശയം വരുന്നത് വ്യക്തിത്വത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ടാണ്. തിയറി ഓഫ് പേഴ്സണാലിറ്റി സ്ട്രക്ചർ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ സ്വഭാവമാണ്. ഇതിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് പരമാവധി സന്തോഷം കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ലക്ഷ്യം. ഞാൻ ചെയ്യുന്നത് ശരിയാണോ, ഞാൻ ചെയ്യുന്നത് തെറ്റാണോ, ഞാൻ അങ്ങനെ പറയാൻ പാടുണ്ടോ, മനുഷ്യ നന്മ അതാണോ, സമൂഹം ആഗ്രഹിക്കുന്ന അതാണോ, ഈ കാര്യങ്ങളെ കുറിച്ചൊന്നും ഇത് പരിഗണിക്കുന്നില്ല. ഇത് എന്തു മാത്രമേ നോക്കുന്നുള്ളൂ, ഇത് ഒരു വ്യക്തിക്ക് സന്തോഷം കൊടുക്കുക എന്ന് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യമായിട്ട് വരുന്നത്. ഓക്കെ, ആനന്ദ സിദ്ധാന്തത്തിനനുസരിച്ചാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഓക്കെ, ആനന്ദ തത്വം അല്ലെങ്കിൽ ആനന്ദ സിദ്ധാന്തം അനുസരിച്ചിട്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇനി രണ്ടാമത്തെ ഒരു കുട്ടീനെ പരിചയപ്പെടുകയാണെങ്കിൽ അത് ഈഗോയാണ്. ഈഗോയുടെ പ്രത്യേകത എന്താണ്? ഇതിൽ നിന്നുമാണ് ഈഗോയും സൂപ്പർ ഈഗോയും വരുന്നത്. അത് നിങ്ങൾ ആദ്യം ഓർത്തു വെക്കുക. ഇതിൽ നിന്നുമാണ് ഈഗോയും സൂപ്പർ ഈഗോയും വരുന്നത്. പക്ഷേ മൂന്ന് തമ്മില് വ്യത്യാസമുണ്ട്. ഇത് നമ്മൾ പറഞ്ഞു ആനന്ദ സിദ്ധാന്തത്തിനനുസരിച്ചാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഒരു വ്യക്തിക്ക് പരമാവധി സന്തോഷം കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ ഇതിന്റെ ലക്ഷ്യം. പക്ഷേ ഈഗോയെ കുറിച്ച് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ ഈഗോയിലേക്ക് വരുമ്പോൾ ഈഗോ ഒരു വ്യക്തിക്ക് സന്തോഷം കൊടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ അതിനോടൊപ്പം ആ വ്യക്തി ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നും കൂടെ പരിഗണിക്കുന്നത് ആരാണ്? ഈഗോയാണ്. എന്താണ് ശരിയാണോ ചെയ്യുന്നത് തെറ്റാണോ ചെയ്യുന്നത് എന്ന് പരിഗണിക്കുന്നത് ആരാണ്? ഈഗോയാണ്. അതായത് യാഥാർത്ഥ്യ സിദ്ധാന്തത്തിനനുസരിച്ചാണ് ഈഗോ വർക്ക് ചെയ്യുന്നത്. ആദ്യത്തേത് പ്ലഷർ പ്രിൻസിപ്പിൾ ആയിരുന്നു, രണ്ടാമത്തേലേക്ക് വന്നപ്പോൾ അത് റിയാലിറ്റി പ്രിൻസിപ്പിൾ ആയിട്ട് മാറി. അവിടെ എന്താണ്, വ്യക്തിക്ക് സന്തോഷം കൊടുക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷേ വ്യക്തിക്ക് സന്തോഷം കൊടുക്കുമ്പോൾ അത് ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യാണ് ഈഗോ ചെയ്യുന്നത്. മനുഷ്യ മനസ്സിന്റെ പോലീസ് ഫോഴ്സ് എന്നറിയപ്പെടുന്നത് ഈഗോയാണ്. ഇനി മൂന്നാമത്തെ ഒരു കുട്ടിയിലേക്ക് വരുമ്പോൾ സൂപ്പർ ഈഗോയാണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഇതിനേക്കാളും ഹയർ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നമുക്ക് സൂപ്പർ ഈഗോയിൽ കാണാനായിട്ട് പറ്റുന്നത്. അവിടെ സൂപ്പർ ഈഗോ ഫങ്ഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നത് എന്തിൻ്റെയാണ്? ആദർശ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഓക്കെ, അവിടെ ശരിയാണോ തെറ്റാണോ എന്ന് നോക്കുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ ആദർശ സിദ്ധാന്തങ്ങൾക്കാണ് അവിടെ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. വ്യക്തിക്ക് സന്തോഷം കൊടുക്കുക എന്നതല്ല സൂപ്പർ ഈഗോയുടെ ലക്ഷ്യം, അല്ലെങ്കിൽ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യല്ല സൂപ്പർ ഈഗോയുടെ ലക്ഷ്യം, മറിച്ച് എന്താണ്, ഒരു ആദർശാത്മകമായിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സൂപ്പർ ഈഗോയ്ക്ക് വരുന്നത്. ഇനി നമുക്ക് സിമ്പിൾ ആയിട്ടൊരു എക്സാമ്പിൾ പറയാം. ആ ഒരു എക്സാമ്പിൾ പറയുമ്പോഴത്തേക്കും ഈ മൂന്ന് കുട്ടികളുടെയും പ്രത്യേകത നമ്മുടെ മനസ്സിലിരിക്കും. അതായത് നിങ്ങൾ ബസ്സിൽ യാത്ര ചെയ്യുന്നു. ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റയ്ക്കാണ് ഇരിക്കുന്നത്, നമ്മുടെ തൊട്ടപ്പുറത്ത് ആരും ഇരിക്കുന്നില്ല. പെട്ടെന്ന് നമ്മൾ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് നോക്കുമ്പോൾ നമ്മുടെ സീറ്റിൽ ഒരു 10 രൂപ നോട്ട് കാണുന്നു. അതെന്താണ്, നമ്മുടെ പൈസ അല്ലാതെ നമുക്കറിയാം, കാരണം നമ്മുടെയൊക്കെ അങ്ങനെ ഒരു പൈസ പോയിട്ടില്ല. പക്ഷെ സീറ്റിൽ 10 രൂപ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇതെന്ത് പറയും? ഇത് പറയും ആ 10 രൂപ നീ എടുത്ത് വെച്ചോ. കാരണം എന്താണ്, ഇതിന്റെ ലക്ഷ്യം എന്താണ്, ആ വ്യക്തിക്ക് പരമാവധി സന്തോഷം കൊടുക്കുക. ആ ഒരു പ്രവൃത്തി, ആ പൈസ എടുക്കുക എന്ന് പറയുന്ന ഒരു പ്രവൃത്തി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് ഇതാണ്. കാരണം അവിടെ സന്തോഷം മാത്രമാണ് നോക്കിയത്. ഇനി അതേസമയം ഈഗോ ആണെങ്കിൽ എന്ത് ചെയ്യും? പൈസ അവിടെ കണ്ടു, ഞാൻ എടുക്കുന്നത് ആ പൈസ എൻ്റെ അല്ല, ഞാൻ എടുക്കുന്നത് തെറ്റാണ്, അത് വേറെ ആരുടെയോ പൈസയാണ്, അത് അവിടെ തന്നെ ഇരുന്നോട്ടെ എന്ന് ചിന്തിക്കുന്നിടത്താണ് ഈഗോ വരുന്നത്. ഇനി സൂപ്പർ ഈഗോയിലേക്ക് പോകുമ്പോൾ എന്താണ്, പൈസ അവിടെ കണ്ടു,
എൻ്റെ പൈസയല്ല, ഞാൻ എടുക്കുന്നില്ല. പക്ഷേ അതിനോടൊപ്പം സൂപ്പർ ഈഗോ എന്ത് ചെയ്യും? പൈസ ആരുടെയെങ്കിലും പോയിട്ടുണ്ടോ, ഇത് നിങ്ങളുടെയാണോ എന്ന് അപ്പുറത്തിരിക്കുന്നവരോട് കൂടെ ചോദിക്കും. അതാണ് സൂപ്പർ ഈഗോയുടെ പ്രത്യേകത. ഈ ഒരു സാഹചര്യം വെച്ച് ഇതിൻ്റെയും ഈഗോയുടെയും സൂപ്പർ ഈഗോയുടെയും സ്വഭാവം പഠിച്ചിരിക്കുക. ആപ്ലിക്കേഷൻ ലെവലിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ് വ്യക്തിത്വത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് വരുന്ന സിദ്ധാന്തം. അപ്പോൾ രണ്ട് കോൺസെപ്റ്റ് നമ്മൾ നോക്കി. മൂന്നാമതായിട്ട് നമുക്ക് നോക്കാനുള്ളതാണ് അദ്ദേഹത്തിന്റെ തന്നെ മനോലൈംഗിക വികസനത്തെ സംബന്ധിച്ച സിദ്ധാന്തം, തിയറി ഓഫ് സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ്. ഒരു വ്യക്തിയുടെ സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെ പറ്റിയിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഈ ഒരു കോൺസെപ്റ്റിൽ പറഞ്ഞു വയ്ക്കുന്നത്. ഒരു വ്യക്തിയുടെ മനോലൈംഗിക വികാസം നടക്കുന്നത് അഞ്ച് ഘട്ടങ്ങളിൽ കൂടെയാണ്. അഞ്ച് ഘട്ടങ്ങളിൽ കൂടെയാണ് ഒരു വ്യക്തിയുടെ സൈക്കോ സെക്ഷുവൽ ഡെവലപ്മെന്റ് നടക്കുന്നത്. അതിൽ തന്നെ ഓരോ ഘട്ടത്തിനും പ്രായപരിധി അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. ഓരോ ഘട്ടത്തിനും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതെല്ലാം തന്നെ എക്സാമിന് ചോദ്യം വരുന്നതുമാണ്. അപ്പോൾ നമുക്ക് ഓരോ ഘട്ടങ്ങളായിട്ട് നോക്കാം. ആദ്യത്തേത് വധനഘട്ടം. ഓക്കെ, വധനഘട്ടം ആരംഭിക്കുന്നത് ജനനം മുതൽ ഒരു വയസ്സ് വരെയാണ്, അല്ലെങ്കിൽ ആദ്യത്തെ ഒരു വർഷമാണ് വധനഘട്ടമായിട്ട് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ഓറൽ സ്റ്റേജ് എന്നാണ് അത് പറയപ്പെടുന്നത്. ആ ഒരു ഘട്ടത്തിൽ കുട്ടി എങ്ങനെയാണ് സെക്ഷുവൽ പ്ലഷർ കണ്ടെത്തുന്നത്, എങ്ങനെയായിരിക്കും? നമുക്കറിയാം, ചെറിയ കുട്ടിയെ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് എന്താണ്, അവർക്ക് എന്തെങ്കിലും സാധനം കിട്ടിക്കഴിഞ്ഞാൽ അവർ അത് ഉടനെ കൊണ്ടുപോയി വായിൽ വെക്കും. അതെന്തിൻ്റെ ഫലമായിട്ടാണ്? അവരൊരു സെക്ഷുവൽ പ്ലഷർ കണ്ടെത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ്. സക്ക് ചെയ്ത് നോക്കുക, അതേപോലെ തന്നെ കടിച്ചു നോക്കുക, വായയാണ് അവരുടെ പ്രധാനപ്പെട്ട ഒരു ഓർഗൻ എന്ന് പറയുന്നത്. അപ്പോൾ സെക്ഷുവൽ പ്ലഷർ കണ്ടെത്തുന്നത് മൗത്ത് വഴിയാണ്. ഓക്കെ, വധനഘട്ടം ഞാൻ പറഞ്ഞു, ജീവിതത്തിന്റെ ആദ്യത്തെ വർഷമാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ചെറിയ കുട്ടികളുടെ ഒരു പ്രായമാണത്. ആ ഒരു ഘട്ടത്തിലെ മൗത്ത് വഴിയാണ് അവരൊരു സെക്ഷുവൽ പ്ലഷർ കണ്ടെത്തുന്നത്. രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് വരുമ്പോൾ അത് പൃഷ്ഠഘട്ടം അല്ലെങ്കിൽ ഗുദ്ധഘട്ടം എന്ന പേരിലും ഇത് അറിയപ്പെടുന്നുണ്ട്. ചിലപ്പോൾ എക്സാമിന് പൃഷ്ഠഘട്ടമെന്നോ അല്ലെങ്കിൽ ഗുദ്ധഘട്ടമെന്നോ ചോദിക്കും. രണ്ടു മൂന്നു തന്നെയാണ്. ആനൽ സ്റ്റേജ് എന്ന് പറയും. രണ്ടു വയസ്സ് മുതൽ അല്ലെങ്കിൽ ആദ്യത്തെ രണ്ട് വർഷം, ഒരു വയസ്സിന് ശേഷം മൂന്ന് വയസ്സിന് അല്ലെങ്കിൽ ഒരു വയസ്സിന് ശേഷം മൂന്ന് വയസ്സ് വരെ, അങ്ങനെയാണ് പൃഷ്ഠഘട്ടം വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കുട്ടി എങ്ങനെയാണ് സെക്ഷുവൽ പ്ലഷർ കണ്ടെത്തുന്നത്? അവന്റെ ആനൽ വഴി അല്ലെങ്കിൽ മലദ്വാരമാണ് അവിടെ ഇവൻ ഉപയോഗിക്കുന്ന സെക്ഷുവൽ പ്ലഷർ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഓർഗൻ എന്ന് പറയുന്നത്. അതായത് എന്ത് ചെയ്യാം, മലവിസർജ്യങ്ങൾ പിടിച്ചു വെക്കുക അല്ലെങ്കിൽ അത് പുറന്തള്ളുക, അങ്ങനെയൊക്കെ എന്താണ് കുട്ടികൾ ആനന്ദം കണ്ടെത്തുന്ന ഒരു സമയമാണ് പൃഷ്ഠഘട്ടം എന്ന് പറയുന്നത്. നമ്മൾ ഈ ഒരു പ്രായത്തിലാണ് കുട്ടികളെ ടോയ്ലറ്റ് മാനേഴ്സ് പഠിപ്പിക്കേണ്ടത്. അതും കൂടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടോയ്ലറ്റ് മാനേഴ്സ് പഠിപ്പിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഈ പൃഷ്ഠഘട്ടമാണ്, രണ്ട് വയസ്സ് മുതൽ മൂന്ന് വയസ്സ് വരെ. ഓക്കെ, ആദ്യത്തെ ഒരു വർഷം വധനഘട്ടമാണ്, ഒരു വയസ്സിന് ശേഷം വരുന്നതാണ് പൃഷ്ഠഘട്ടം എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ലൈംഗിക അവയവഘട്ടം അല്ലെങ്കിൽ ഫാലിക് സ്റ്റേജ് എന്ന് പറയും. മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെയാണ് ഈ ഒരു ഘട്ടം വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് കുട്ടികൾ സെക്ഷുവൽ പ്ലഷർ കണ്ടെത്തുന്നത്? ലൈംഗിക അവയവങ്ങളുടെ സ്പർശനം വഴിയാണ് അവര് സെക്ഷുവൽ പ്ലഷർ കണ്ടെത്തുന്നത്. ഓക്കെ, ഈ ഒരു ഘട്ടം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഘട്ടമാണ്. ഇവിടെയാണ് നമുക്ക് ഇഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്ന വേറെയും രണ്ട് കോൺസെപ്റ്റുകൾ നോക്കാനുള്ളത്. ഓക്കെ, ഇഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് കൃത്യമായ രീതിയിൽ ഓർത്തിരിക്കാം. ഫാലിക് സ്റ്റേജ് അല്ലെങ്കിൽ ലൈംഗിക അവയവ ഘട്ടത്തിലാണ് ഇഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്ന രണ്ട് ആശയങ്ങൾ സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നത്. അതിൽ എന്താണ് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്നത്? ആൺകുട്ടികൾക്ക് അമ്മമാരോട് തോന്നുന്ന ഒരു സെക്ഷുവൽ അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷനെയാണ് സിഗ്മണ്ട് ഫ്രോയിഡ് ഇഡിപ്പസ് കോംപ്ലക്സ് എന്ന് വിളിച്ചത്. ആൺകുട്ടികൾക്ക് അമ്മമാരോട് തോന്നുന്ന അട്രാക്ഷൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഇലക്ട്ര കോംപ്ലക്സ് എന്ന് പറയുന്നത്. പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന അല്ലെങ്കിൽ പിതാവിനോട് തോന്നുന്ന ഒരു സെക്ഷുവൽ അട്രാക്ഷൻ, പെൺകുട്ടികൾക്ക് അച്ഛന്മാരോട് തോന്നുന്ന ഇഷ്ടം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് കോൺസെപ്റ്റുകളാണ് ഫാലിക് സ്റ്റേജിൽ വരുന്നത്. ഇഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ് നമ്മൾ പറഞ്ഞു. മൂന്ന് വയസ്സ് മുതൽ അഞ്ച് വയസ്സ് വരെ വരുന്ന ഒരു കാലഘട്ടമാണിത്. ഇവിടെ കുട്ടി ലൈംഗിക അവയവങ്ങളുടെ സ്പർശനം വഴിയാണ് സെക്ഷുവൽ പ്ലഷർ കണ്ടെത്തുന്നത്. അതിൽ തന്നെ നമുക്ക് രണ്ട് കോൺസെപ്റ്റുകൾ കാണാൻ പറ്റും, ഇഡിപ്പസ് കോംപ്ലക്സ് ആൻഡ് ഇലക്ട്ര കോംപ്ലക്സ്. ഇഡിപ്പസ് കോംപ്ലക്സ് ആൺകുട്ടിക്ക് അമ്മയോട് തോന്നുന്ന ഒരു സെക്ഷുവൽ അട്രാക്ഷൻ ആണ്. ഇലക്ട്ര കോംപ്ലക്സിലേക്ക് വരുമ്പോൾ പെൺകുട്ടികൾക്ക് അച്ഛനോട് തോന്നുന്ന സെക്ഷുവൽ അട്രാക്ഷൻ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, എക്സാമുകൾക്ക് ചോദിക്കും. കൃത്യമായ രീതിയിൽ മാറിപ്പോവാതെ പഠിച്ചിരിക്കുക. നെക്സ്റ്റ് നാലാമത്തെ ഘട്ടം എന്ന് പറയുന്നത് നിലീന ഘട്ടം അല്ലെങ്കിൽ ലാറ്റൻസി സ്റ്റേജ് ആണ്. ആറു വയസ്സ് മുതൽ ഋതുമതി ആവുന്നത് വരെ, പബേർട്ടി എത്തുന്നത് വരെയാണ് ഈ ഒരു കാലഘട്ടം വരുന്നത്. ഈ ഒരു കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സമപ്രായക്കാരുമായിട്ട്
ഒരുപാട് സമയം കളിച്ച് നടക്കുന്ന ഒരു സമയമാണിത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം ശരീരത്തെ കുറിച്ചോ സെക്ഷൽ പ്രഷറിനെ കുറിച്ചോ ഒന്നും തന്നെ നമ്മളിവിടെ അത്രയ്ക്ക് അങ്ങോട്ട് ബോധവാനായിട്ടുള്ള ഒരു സമയമല്ല. ഇവിടെ നമുക്ക് എന്താണ് കൂട്ടുകാരുമൊത്ത് കളിച്ച് നടക്കുകയാണ് ചെയ്യുന്നത്. സ്വന്തം ശരീരത്തെ കുറിച്ച് നമ്മൾ അത്രയ്ക്ക് അങ്ങോട്ട് ബോധവടല്ല. ആ കാര്യം ഓർത്തിരിക്കുക നിലീന ഘട്ടത്തില്. നെക്സ്റ്റ് വരുന്നതാണ് ലൈംഗിക ഘട്ടം എന്ന് പറയുന്നത്. ജെനിറ്റൽ സ്റ്റേജ് പബർട്ടി മുതൽ ഏകദേശം ഒരു അഡോളസൻസ് പീരീഡ് വരെയാണ് നമുക്ക് ഈ ലൈംഗിക ഘട്ടം വരുന്നത്. ഇവിടെയാണ് നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോടൊരു അട്രാക്ഷൻ തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മൾ സെക്ഷൽ പ്ലഷർ കണ്ടെത്തുന്നത് ഓപ്പോസിറ്റ് സെക്സിനോടുള്ള ഒരു അട്രാക്ഷനിൽ കൂടെയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിന്റെ മനോലൈംഗിക വികസനത്തെ സംബന്ധിച്ച സിദ്ധാന്തത്തിൽ നമുക്ക് നോക്കിപ്പോവാനായിട്ടുള്ളത്. 5 ഘട്ടങ്ങളെ പറ്റിയിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ളത്. 1. ബദനഘട്ടം, 2. പൃഷ്ഠഘട്ടം, ലൈംഗിക അവയവഘട്ടം, നിലീനഘട്ടം, ലൈംഗിക ഘട്ടം. അതിൽ ഓരോ ഘട്ടത്തിലും അതിന്റെ പ്രായപരിധിയുണ്ട്, പ്രത്യേകതയെ പറ്റിയും പറയുന്നുണ്ട്. ഈ ലൈംഗിക അവയവ ഘട്ടത്തിലാണ് ഒരു കുട്ടി ആൺപെൺ വ്യത്യാസത്തെ കുറിച്ച് കൃത്യമായ രീതിയിൽ മനസ്സിലാക്കി തുടങ്ങുന്നത്. ഓക്കെ, ആൺപെൺ വ്യത്യാസത്തെ കുറിച്ച് മനസ്സിലാക്കുന്നു. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നമുക്ക് ഒന്നും കൂടെ നോക്കാം എന്തൊക്കെയാണ് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തിയറിയിൽ നമ്മൾ ഇന്ന് പഠിച്ചത്. നമ്മൾ പറഞ്ഞു സിഗ്മണ്ട് ഫ്രോയിഡ് ആണ് സൈക്കോ അനലറ്റിക് തിയറി അല്ലെങ്കിൽ മനോവിശ്ലേഷണ സിദ്ധാന്തം അവതരിപ്പിച്ചിട്ടുള്ളത്. ആധുനിക മനഃശാസ്ത്രത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഒരു വ്യക്തിയുടെ അബോധ മണ്ഡലത്തിന് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പഠനം നടത്തിയിട്ടുള്ള വ്യക്തിയാണ് സിഗ്മണ്ട് ഫ്രോയിഡ്. ഇതെല്ലാം നമ്മൾ പറഞ്ഞതാണ്. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് അദ്ദേഹത്തിന്റെ തിയറിയിലേക്ക് കടന്നു. അതിൽ ആദ്യം വരുന്നത് വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ സംബന്ധിച്ച സിദ്ധാന്തമാണ്. അതിനുശേഷം വ്യക്തിത്വത്തിന്റെ ഘടനയുമായി സംബന്ധിച്ച തിയറി നമ്മൾ നോക്കി. 3. മനോലൈംഗിക വികസനത്തെ സംബന്ധിച്ച തിയറിയും നമ്മൾ നോക്കി. ആദ്യത്തേത് വ്യക്തിത്വത്തിന്റെ ചലനാത്മകതയെ സംബന്ധിച്ച തിയറിയാണ്. അവിടെ 3 തരത്തിലുള്ള മനസ്സാണ്. അവിടെ 3 തരത്തിലുള്ള മനസ്സിനെ പറ്റിയിട്ടാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറഞ്ഞു വെക്കുന്നത്. ബോധ മനസ്സ് വരുന്നുണ്ട്, അബോധ മനസ്സ് വരുന്നുണ്ട്, ഉപബോധ മനസ്സും വരുന്നുണ്ട്. ബോധ മനസ്സിൽ എന്താണ് നമ്മുടെ നിത്യജീവിതത്തിൽ സംഭവിക്കുന്ന ഓർമ്മകൾ, നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ബോധ മനസ്സിൽ വരുന്നത്. പക്ഷെ ഉപബോധ മനസ്സിൽ എന്താണ് നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റില്ല, പക്ഷെ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചില ഇൻസിഡൻറ്റുകൾ ഓർത്തെടുക്കാനായിട്ട് പറ്റും. പക്ഷെ പൂർണ്ണമായ രീതിയിൽ നമുക്ക് ആ ഓർമ്മകളെ തിരിച്ചു കിട്ടില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഉപബോധ മനസ്സിൽ വരുന്നത്. ഇനി അബോധ മനസ്സിലേക്ക് പോകുമ്പോൾ എന്താണ് നമുക്ക് ഒട്ടും ഓർമ്മയില്ലാത്ത ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടായിരിക്കും. നമുക്ക് വേദന തരുന്ന കാര്യങ്ങളായിരിക്കും അത്. അതെവിടെയാണ് കിടക്കുന്നത്? അത് അബോധ മനസ്സിലാണ് കിടക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ നോക്കിയത് വ്യക്തിത്വത്തിന്റെ ഘടനയുമായി ബന്ധപ്പെട്ട് വരുന്ന തിയറിയാണ്. അവിടെ നമ്മൾ 3 കുട്ടികളെ കുറിച്ച് പഠിച്ചു. ഇത്, ഈഗോ, സൂപ്പർ ഈഗോ. ഇത് എന്ന് പറയുന്നത് ചെറിയ കുട്ടികളുടെ സ്വഭാവമാണ്, എപ്പോഴും സന്തോഷിച്ചിരിക്കുക എന്ന് മാത്രമാണ് ഇതിന്റെ ലക്ഷ്യം. ഈഗോയിലേക്ക് വരുമ്പോൾ അവിടെ ഒരു വ്യക്തിക്ക് സന്തോഷം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ താൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നും കൂടെ ചെക്ക് ചെയ്യുന്നത് ഈഗോയാണ്. മനുഷ്യ മനസ്സിന്റെ പോലീസ് ഫോഴ്സ് എന്ന ഈഗോ അറിയപ്പെടുന്നുണ്ട്. 3. വരുന്ന കുട്ടിയാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. അവിടെ മൊറാലിറ്റിക്കാണ് സൂപ്പർ ഈഗോ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ആദർശ സിദ്ധാന്തങ്ങൾക്ക് അനുസരിച്ചിട്ടാണ് സൂപ്പർ ഈഗോ വർക്ക് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നോക്കിയത് മനോലൈംഗിക വികസനത്തെ സംബന്ധിച്ച തിയറിയാണ്. അവിടെയാണ് നമ്മൾ 5 ഘട്ടങ്ങളെ പരിചയപ്പെട്ടത്. ബദനഘട്ടം അല്ലെങ്കിൽ ഓറൽ സ്റ്റേജ് എന്ന് പറയും. ജീവിതത്തിന്റെ ആദ്യ വർഷമാണ് ബദനഘട്ടമായിട്ട് വരുന്നത്. വായയാണ് കുട്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട സെക്ഷൽ പ്ലഷർ കണ്ടെത്താനായിട്ട് ഉപയോഗിക്കുന്ന ഓർഗൻ എന്ന് പറയുന്നത്. എന്ത് കിട്ടിയാലും കടിച്ചു നോക്കുക, സക്ക് ചെയ്ത് നോക്കുക, അതൊക്കെയാണ് ആ ഒരു പ്രായത്തിൽ അവൻ ചെയ്യുന്നത്. 2. വരുന്നതാണ് പൃഷ്ഠഘട്ടം അല്ലെങ്കിൽ ഗുദ്ധഘട്ടം എന്ന് പറയുന്നത്. ആനൽ സ്റ്റേജ് എന്ന് പറയും. പ്രധാനപ്പെട്ട, അതായത് ആനൽസ് വഴിയാണ് അവൻ സെക്ഷൽ പ്ലഷർ കണ്ടെത്തുന്നത്. മലധാരം ഉപയോഗിച്ച് അവൻ എന്ത് ചെയ്യുന്നു? സന്തോഷം കണ്ടെത്തുന്നു. 3. ലൈംഗിക അവയവഘട്ടം, ഫാലിക് സ്റ്റേജ് എന്ന് പറയും. ഇവിടെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, ഈഡിപ്പസ് കോംപ്ലക്സും ഇലക്ട്ര കോംപ്ലക്സും എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഒരു കുട്ടിക്ക് ആൺപെൺ വ്യത്യാസത്തെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുന്നതും ഈ ഫാലിക് സ്റ്റേജിൽ വെച്ചിട്ടാണ് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. 4. നിലീനഘട്ടം അല്ലെങ്കിൽ ലാറ്റൻസി സ്റ്റേജ് ആണ്. 6 വയസ്സ് മുതൽ പബേർട്ടി എത്തുന്നത് വരെയാണ് ഈ ഒരു ഘട്ടം വരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ കുട്ടിക്ക് എന്താണില്ല, ഒരു സ്വന്തം ശരീരത്തെ കുറിച്ച് അവൻ ബോധവടല്ല. അവൻ കൂട്ടുകാരോടൊപ്പം അധിക സമയം ചെലവഴിക്കുന്ന ഒരു കാലഘട്ടമാണിത്. അപ്പൊ എന്താണ്, ഒരു സെക്ഷൽ പ്ലഷറിനെ കുറിച്ചൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് ബോധവടല്ല. 5. ഘട്ടത്തിലേക്ക് വരുമ്പോൾ ലൈംഗിക ഘട്ടം അല്ലെങ്കിൽ ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയും. പബേർട്ടി മുതൽ നമ്മുടെ അഡോളസൻസ് പീരീഡ് ഒക്കെ വരുന്നത് ഈ ഒരു കാലഘട്ടത്തിലാണ്. ഓപ്പോസിറ്റ് സെക്സിനോട് നമുക്കൊരു അട്രാക്ഷൻ തോന്നുന്ന ഒരു സമയമാണ് ലൈംഗിക ഘട്ടം അല്ലെങ്കിൽ ജെനിറ്റൽ സ്റ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറിയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. കൃത്യമായിട്ട് ഓരോ പോയിന്റും എഴുതി വെച്ച് തന്നെ നിങ്ങൾ പഠിക്കുക. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.